ഓരോരുത്തരും മത്സരിക്കുന്നത് പ്രതിബിംബങ്ങളിൽ നിന്ന് മാത്രമാണ്. ഒരു പ്രാവശ്യം സംസാരിക്കാനെങ്കിലും ഈ പ്രതിബിംബങ്ങളെ ഒന്ന് മാറിക്കണ്ട് നിരത്തി വെച്ച് മാറി നിന്നൊന്ന് സംസാരിക്കാൻ, പഠിക്കാൻ, ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത വിധം നമ്മുടെ വിദ്യാഭ്യാസം വികലമായി. മത്സരങ്ങളുടെയും യുദ്ധങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെയും ലോകം പ്രതിബിംബങ്ങളുടേത് മാത്രമാണ്, ബിംബങ്ങളുടേതല്ല എന്ന് നാം മറന്നുപോയി. ഭാര്യയുടെ അടുത്ത് നിന്ന് ഭാര്യ കൊണ്ടുവരുന്ന ചായ കുടിക്കുകയും കഴിഞ്ഞ 16 കൊല്ലമായി അല്ലെങ്കിൽ 20 കൊല്ലമായി അമ്മ ചൂട് പാകത്തിന്, ഇഷ്ടത്തിന്, മകൻ്റെ ഇഷ്ടം നോക്കി മാത്രം പാലും ചായയും ചേർത്ത് കൊണ്ടുവന്ന ചായ, അതിൻ്റെ രുചിയിൽ വളർന്ന മകൻ, ആ സാരിത്തുമ്പിൽ പിടിച്ച് നടന്നവൻ, തിളപ്പിച്ചു വച്ചിരുന്ന പാല് തണുത്തിട്ട് അല്ലെങ്കിൽ പാല് തിളപ്പിക്കാതെ പച്ചപ്പാലെടുത്ത് തിളച്ച ചായവെള്ളത്തിലേക്ക് ഒഴിച്ച് തൻ്റെ പാകത്തിന് പഞ്ചസാരയില്ലാതെ കൊണ്ടുവരുമ്പോഴും അവളിൽ കാമന പൂണ്ടു നിൽക്കുന്ന, അവളിലൂടെ ഒരു ലോകം വിരചിക്കുവാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹം കാരണമായി ആ പ്രതിബിംബത്തിൽ അമർന്ന് ചായ ആസ്വദിക്കേണ്ട പ്രതിബിംബത്തെ ആദ്യം കൊന്നുകളയുകയും ചായയുടെ ആസ്വാദ്യത കളയുകയും ആസ്വാദ്യമായ ചായ തരുന്ന അമ്മയിൽ ചേർന്ന് നിൽക്കുന്ന മകനെ കൊന്നുകളയുകയും ചെയ്തിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ടും കൊല്ലാതെ നിൽക്കുന്ന മകനെന്ന പ്രതിബിംബത്തോട് ശക്തമായി പ്രതികരിക്കുന്നതാണ് അവൻ്റെ വായിൽ നിന്ന് വരുന്ന ചീത്തകളും തെറികളും കൊള്ളിക്കരുതാത്ത വാക്കുകളും തള്ളയെന്നുള്ള വിളികളും എല്ലാം. ഇത് ആ അമ്മ അറിയണം, മകനും അറിയണം. മകനും അറിഞ്ഞാൽ കുടുംബം നന്നായി, അമ്മ അറിഞ്ഞാൽ ശാന്തിയായി തൽക്കാലം, മകൻ അറിഞ്ഞാലോ ഒരിക്കലും അവൻ അശാന്തിയില്ലാതായി. അങ്ങനെ വന്നാൽ കച്ചവടങ്ങളുടെ പരസ്യ മാതൃകകൾക്ക് മാറ്റം വരും.